കാകളത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ ഇന്ന് രാവിലെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിനോട് കൂടെ ഒരു നിമിഷം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. യേശുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം എത്ര സന്തോഷമാണ്. 118 സങ്കീർത്തനം 16 വാക്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ വലത് കരം ദൈവമക്കളുടെ കരത്തിൽ അങ്ങോട്ട് പിടിക്കുമ്പോൾ ബലഹീനമായിരിക്കുന്ന നമ്മുടെ കരം പോലും വളരെ ശക്തിയുള്ളതായിട്ട് മാറും. ഇന്ന് രാവിലെ നിങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, കർത്താവിന്റെ വലം കരം നിങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കരം ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നിങ്ങളോട് കൂടെയുണ്ട്, ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം മോശ ശത്രുക്കളോട് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾക്കെതിരായുള്ള ശത്രുക്കളുടെ മുമ്പാകെ പർവ്വതത്തിൽ കയറിയിരുന്നു കൊണ്ട് അവൻ തന്റെ വലം കൈ ഉയർത്തിപ്പിടിച്ചിരുന്നു. അഹരോനും ഹൂറും കൂടെ ആ കൈ താങ്ങി. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധത്തെ കാണിക്കുകയാണ്. ഈ കരത്തിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. ബലഹീനമായ കരത്തെ ബലമേറിയതാക്കുവാൻ കർത്താവിന് സാധിക്കും. നിങ്ങളുടെ കരം ബലഹീനമല്ല, ബലവാൻ നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കരം കൊണ്ട് ചെയ്തതൊക്കെയും സാധിക്കും. നിങ്ങളുടെ കരത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ മേൽ കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. യഹോവയുടെ കരം വലം കൈ ഉയർന്നിരിക്കുന്നു, അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ അവന്റെ വലത് കരമുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. ഹല്ലേലൂയ്യ.